കിഴക്കേ തെരുവ് പിടവൂർ പത്തനാപുരം റോഡിൽ പറങ്കിമാമുകൾ കത്തോലിക്ക ദേവാലയ സെമിത്തേരിക്ക് സമീപം റോഡിനടിയിലൂടെ പോയിരുന്ന ജലനിധിയുടെ പൈപ്പ് പൊട്ടി റോഡ് തകർന്നു. ഏതാണ്ട് 20 മീറ്റർ നീളത്തിൽ റോഡിൽ വിണ്ട് കീറുകയും വൻ കുഴികൾ രൂപപ്പെടുകയും ചെയ്തു. ജലനിധിയുടെ പൈപ്പുകൾ ഗുണനിലവാരം ഇല്ലാത്തതാണെന്ന് നാട്ടുകാരും ആരോപിക്കുന്നു. ഇത് തുടർക്കഥയാണെന്നാണ് ഈ പ്രദേശവാസികളുടെ ആരോപണം. തലവൂർ ഗ്രാമപഞ്ചായത്തിലെ 5ാം വാർഡ് പറങ്കിമാമുകളിലെ ജനപ്രതിനിധിയാണ്. ഇവിടെ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പം ഈ കാണുന്ന ഈ പൊട്ടി ഒഴുകുന്ന ഭാഗം എന്ന് പറയുന്നത് പത്തനാപുരത്ത് നിന്നും കൊട്ടാരക്കരയ്ക്ക് പോകുന്ന പിടവൂർ വഴിയുള്ള ആ റോഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതായത് ഏകദേശം തലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ നടുക്ക് മധ്യഭാഗത്ത് വരും. ഈ ഇങ്ങനെ പൊട്ടി ഒഴുകുന്നതെന്ന് പറയുന്നത് നിരന്തരം പൊട്ടി ഒഴുകുക, ഒരു ദിവസമല്ല, ഒരു ദിവസം. ഇന്നിപ്പോൾ ഈ ഭാഗത്ത് പൊട്ടുവാണെങ്കിൽ ഒരു 50 മീറ്റർ അപ്പുറത്തെ അടുത്ത ദിവസം പൊട്ടി ഒഴുകും. ഇപ്പോൾ ഇവിടെ പൊട്ടുമ്പോൾ തന്നെ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരു ഭീതിജനകമായ പ്രശ്നം എന്ന് പറയുന്നത്, ഒരു 60 കിലോമീറ്റർ സ്പീഡിൽ വരുന്ന ഒരാൾ തീർച്ചയായിട്ടും ഈ റോഡ് ഇവിടെ വണ്ടി ചവിട്ടി നിർത്താൻ പറ്റുന്നില്ല. ഇത് ഇറക്കുവാണ്, ചവിട്ടി നിർത്തി കഴിഞ്ഞാൽ ഇത് മറിയുകയും ഭയങ്കര പ്രശ്നങ്ങളുണ്ടാകും, ആക്സിഡൻറ്റ് ഒരുപാടുണ്ടാകും. ഇപ്പോൾ തന്നെ ഒരാൾ ഒരു പെൺകുട്ടി അപ്പുറത്തോട്ട് ആക്സിഡൻ്റ് ഉണ്ടായി ആശുപത്രിയിലോട്ട് ആക്കിയിട്ടേ ഉള്ളൂ. ആക്കിട്ട് ഞാൻ വരുന്ന വഴിയാണ്. എന്നാൽ ഇപ്പോൾ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ റോഡിൻ്റെ ശോച്യാവസ്ഥ ഏറ്റവും വലിയ കുഴപ്പമാണ്. ഇപ്പോൾ വർഷങ്ങളായി ഇവിടെ ഇത് ടാർ ചെയ്തിട്ട് തന്നെയല്ല, ഈ ഇപ്പം ഇവിടെ പൊട്ടുമ്പോൾ, ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം വളരെ പ്രഷറിൽ പൊട്ടുമ്പോൾ ഈ റോഡിൻ്റെ നടുക്ക് ഭാഗത്തായി ഇപ്പം ഈ ഇതിൻ്റെ ഇത് വന്ന് ഈ വെള്ളം ഇങ്ങനെ ഒലിച്ച് മുന്നോട്ട് വരുന്നത്. ഈ ഏരിയയിൽ നല്ല ഇങ്ങനെ വെള്ളം വരിക. ഇതിൻ്റെ ഇവിടെ നിന്ന് താഴോട്ട് നോക്കുന്ന ആ രണ്ട് ഭാഗത്ത് തന്നെ എനിക്ക് കാണാൻ പറ്റുന്ന രണ്ട് ഭാഗത്ത് കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ പൊട്ടി അത് അവിടെ അടച്ചിട്ട് പോയതാണ്. എല്ലാ ഭാഗത്തും പൊട്ടി, അങ്ങനെ പൊട്ടി വെള്ളം ഇങ്ങനെ പാഴായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. റോഡെല്ലാം നശിക്കുന്നു. ഇതിൻ്റെ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റിയുടെ കുറവാണ് എന്നാണ് തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഈ പൈപ്പ് ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ ഒരു 100 വർഷത്തേക്ക് പിന്നെ ആ പൈപ്പ് മാറ്റണം. ഇത് ഈ പൈപ്പ് എന്ന് പറഞ്ഞാൽ മുക്കിന് പൊട്ടുക, ഈ നോക്കുന്നിടത്തല്ല ഇത് പൊട്ടുക എന്നുള്ളത്, അത് ഇതെന്തുകൊണ്ട് പൊട്ടുന്നു എന്ന് നമ്മൾ തീർച്ചയായിട്ടും അന്വേഷിക്കണം. ക്വാളിറ്റി ഇല്ലാത്ത പൈപ്പാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മാറ്റി എല്ലാ ഭാഗത്തും അത് ക്വാളിറ്റിയുള്ള പൈപ്പ് ഇടണം. എന്നിട്ട് ഈ ജനങ്ങളുടെ ആ ഒരു ജീവൻ സംരക്ഷിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം. ബഹുമാനപ്പെട്ട 2 മന്ത്രിമാർ സ്ഥിരമായി പോകുന്ന റോഡാണിത്. അതുകൊണ്ട് തന്നെ അവർ ഈ വിവരങ്ങളെല്ലാം അറിയാം അവർക്ക്. എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ഈ പ്രാവശ്യവും നമ്മൾ നിയമസഭയിൽ ഇതിന് ഫണ്ട് വെച്ചിട്ട് അത് അപ്രൂവൽ കിട്ടുന്നില്ല. അപ്രൂവൽ കിട്ടാൻ അതെന്താണ് കാരണമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എത്രയും പെട്ടെന്ന് ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കണം. അതുപോലെ തന്നെ ഈ പൈപ്പിൻ്റെ ആ പൊട്ടി അതിൻ്റെ ഈ ശോചനീയാവസ്ഥകൾ, ഈ എന്തുകൊണ്ട് ഇത് പൊട്ടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ പരിഹാരം കണ്ടിട്ട് വേണമെന്ന മാർഗങ്ങൾ, വേണമെന്ന അത് മാറ്റേണ്ട ഭാഗങ്ങളിലെല്ലാം പുതിയ പൈപ്പ് ഇട്ടുകൊണ്ട് വേണം ഇത് ചെയ്യാൻ. ഇല്ലെങ്കിൽ എല്ലാ ജനപ്രതിനിധികളും ഇതിനെ ബുദ്ധിമുട്ടുക. കാര്യം എന്ന് പറഞ്ഞാൽ പൈപ്പ് മാറ്റി ഞങ്ങൾക്കിപ്പം റോഡുകളിൽ നിൽക്കാനേ ഉള്ളൂ സമയം. അതുകൊണ്ട് ഇതിന് വേണ്ടുന്ന ഒരു തീരുമാനം വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും എല്ലാം എത്രയും പെട്ടെന്ന് ഉണ്ടാകേണ്ടതിനായിട്ട് ഉള്ള തീരുമാനങ്ങൾ എടുക്കണം.